എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഈദ് മുബാറക്. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. അതുകൂടാതെ ചെറിയ പെരുന്നാളും ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇന്ന് ഈ പ്രകൃതിയെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും അങ്ങനെ മാറുന്ന പല സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഗോപിച്ചേട്ടൻ ഉണ്ട്. അപ്പോൾ ഗോപിച്ചേട്ടൻ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് എല്ലാവർക്കും സംസാരിക്കും, എല്ലാവരോടും സംസാരിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഈ ലൈവിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്കിവിടെ വെച്ച് തന്നെ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് സംസാരിക്കാം അല്ലേ ഗോപിച്ചേട്ടാ? അതെ. അപ്പം നമുക്ക് നോക്കാം ആരൊക്കെയാണ് എന്തൊക്കെയാണ് അവരുടെ സംശയങ്ങളൊക്കെ. നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പിന്നെ പ്രത്യേകമായിട്ടുള്ളൊരു ദിവസം തന്നെ ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, ലോക പരിസ്ഥിതി ദിനം, അതുകൂടാതെ ചെറിയ പെരുന്നാൾ. ചെറിയ പെരുന്നാൾ മുസ്ലിംകൾക്ക് മാത്രമുള്ളതല്ല, ഞങ്ങളെപ്പോലുള്ള ഹിന്ദുക്കൾ കൂടിയുള്ളതാണ്. ലോക ജനതയ്ക്ക് എല്ലാ ആളുകൾക്കും ജാതി മത ഭേദമന്യേ ഓണം പോലെ ആഘോഷിക്കുന്ന പെരുന്നാളുകൾ എന്ന് പറയുന്നത് നമ്മുടെ മത സൗഹാർദ്ദത്തിൻ്റെ ഒരു തൊടുപുറി എന്ന് പറയാം. ഈ പെരുന്നാളുകളും ഓണവും ക്രിസ്മസും അല്ല, അതിനെ നമ്മൾ സംരക്ഷിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. വർഗീയത പാടില്ല. വർഗീയത എന്ന് പറഞ്ഞാൽ ഏത് വർഗമുണ്ടായാലും അവർ സഹോദരങ്ങളാണ്, അവരുടെ ശരീരത്തിൽ രക്തമൊന്നാണ്, മനസ്സിലുള്ള ചിന്തകളൊന്നാണ്. ആ ഒരു കാര്യമുണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും എല്ലാം നമ്മൾ വളരെയധികം വളർന്നു കഴിയും. അപ്പോൾ എനിക്ക് കുട്ടിക്കാലത്ത് മുതൽ പെരുന്നാളിനോടും ഓണത്തിനോടും ക്രിസ്മസിനോടൊക്കെ വലിയ താല്പര്യമുണ്ട്. ആ സമയങ്ങളിലാണ് നമുക്ക് ഓണത്തിനാണ് പുതുതായിട്ടൊരു വസ്ത്രം കിട്ടിയിരുന്നത് ഇല്ലേ? അത് 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 ഓണത്തിനാണ് ഒരു പുതിയ കോടി വസ്ത്രം എന്ന് പറയുന്ന അല്ലാ സമയത്ത് ഒന്നും കിട്ടില്ല. അതേമാതിരി പായസം കിട്ടിയിരുന്നത്, അങ്ങനെ പല സാധനങങ്ങളും കിട്ടിയിരുന്നു. ആഘോഷിക്കുന്ന അവസരത്തിലാണ് ഇതൊക്കെ നമുക്ക് കഴിക്കാനും കുടിക്കാനൊക്കെ കിട്ടണം. പായസം ഇന്നൊന്നും കിട്ടില്ല, പപ്പടം ഇന്നൊന്നും കിട്ടില്ല. അപ്പോ ഇത് ഇതെല്ലാം കിട്ടിയിരുന്ന വിശേഷ സമയങ്ങളിൽ നമുക്ക് ഈ ഉത്സവങ്ങൾ പെരുന്നാളുകൾ ഇതെല്ലാം വരുന്നത്. അപ്പോൾ കൊച്ചു കുട്ടിക്കാലത്ത് തുടങ്ങി നമുക്ക് അതിനോട് വലിയ താല്പര്യമുണ്ട്. ഇന്ന് സദ്യ മാസത്തിൽ 10-15 സദ്യ കിട്ടും, പായസം കുടിക്കാനുള്ള അല്ലാതെ പെട്ടെന്ന് പായസം വേണമെന്ന് പറഞ്ഞ് റെഡിമെയ്ഡ് സാധനങ്ങൾ മേടിച്ചുകൊണ്ടാണ് നമുക്ക് പായസം ഉണ്ടാക്കാം. അതൊന്നും പ്രശ്നമല്ല. ഇന്നത്തെ പുതിയ തലമുറ കുട്ടികൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. മറ്റുള്ള പ്രശ്നങ്ങളാണ് അതെ, മറ്റുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത്. അപ്പോൾ ലോക ജനതയുടെ എല്ലാവരുടെയും കാര്യത്തിൽ ലോക പരിസ്ഥിതി ദിനം, അതായത് ഈ പരിസരം എല്ലാം നന്നായിരിക്കാം, നല്ല വായു, നല്ല വെള്ളം, ഇതെല്ലാം കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ നല്ല പെരുമാറ്റം, അത് ഇതെല്ലാം നമുക്ക് കിട്ടണം. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇനി വരും തലമുറയ്ക്കും അതിൻ്റെ ഉപദേശങ്ങൾ കൊടുക്കണം. നമ്മൾ മണ്ണിൽ വളം ചെയ്യുന്ന സമയത്ത് ആ വളത്തിൽ നിന്ന് ചെടികൾ കായുണ്ടാക്കി നമുക്ക് തരും. ഇപ്പോൾ പുതുതായിട്ട് ചെയ്യുന്ന വളം ചെയ്യുന്നതും പല മെത്തേഡുകളും ആ ഭൂമിയെ നശിപ്പിക്കുന്ന മെത്തേഡാണ്. ഇപ്പം ഇന്നത്തെ ദിവസം ഒരുപാട് ചെടികൾ നട്ടിട്ടുണ്ട്. ഈ കേരളം മുഴുവനും ചെടികൾ നട്ടിട്ടുണ്ട്. ഈ ചെടികൾ നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറുത്ത പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ ഉണ്ടാവും, ആ കവർ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവും, അത് മണ്ണിൽ കിടന്ന് അവിടെ നശിക്കും. അപ്പോൾ നമ്മൾ ചെയ്ത പ്രവർത്തിക്കൊരു ഫലമില്ലാതെ കണ്ട് ആവുകയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ കൊല്ലം നട്ടു കഴിഞ്ഞാൽ അത് പിന്നെ അടുത്ത കൊല്ലം വരുമ്പോഴാണ് വീണ്ടും ആ സ്ഥലം പഴയ കുഴി അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത് നോക്കി കുഴി കുഴിച്ച് അവിടെ തന്നെ വീണ്ടും നടാം. പിന്നെ ഞാൻ സ്ഥിരം പറയാറുണ്ട്, ഒരു ചെടി നടാൻ വേണ്ടി 10 ചെടിയെ നശിപ്പിക്കും. ഈ വന്ന ആളുകളെല്ലാം കൂടെ ചേർന്ന് അവിടെ നടന്ന് ചവിട്ടി കൂട്ടി വർത്തമാനം പറഞ്ഞ് ആ സ്ഥലം മുഴുവനും നശിപ്പിക്കും. ഇത് കൂടാതെ ഇവർക്ക് എല്ലാവർക്കും ഒരു ചായയും വടയും ബിസ്ക്കറ്റൊക്കെ കൊടുക്കും, അത് കുടിച്ചിട്ടുള്ള ഗ്ലാസ് അവിടെ ഉപേക്ഷിക്കുന്നു. ആ ഗ്ലാസുകൾ പ്രകൃതിക്ക് നാശമാണ്. ഇതൊക്കെ നിർത്താൻ പറയുമ്പോൾ അവർ ഇത് പണ്ട് വലിയ വലിയ കമ്പനിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് നിർത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഉൽപ്പാദനത്തിൽ തന്നെ നമ്മൾ നിർത്തണം. ഇടയിൽ വെച്ചിട്ട് നിർത്താൻ നമുക്ക് പറ്റില്ല. പണ്ട് പേപ്പർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നത് എങ്ങനെയാണ്, മുള, വൈക്കോല്, ഈ രണ്ട് സാധനങ്ങളിൽ നിന്നാണ് ഒരു പേപ്പർ ഉണ്ടായിരുന്നത്. ആ പേപ്പറിൽ സാധനങ്ങൾ പൊതിഞ്ഞാണ് നമുക്ക് തന്നിരുന്നത് കടക്കാർ സാധനങ്ങൾ. ഇപ്പം മധുര പലഹാരങ്ങൾ തുടങ്ങി എണ്ണ പലഹാരങ്ങൾ പോലെ നമുക്ക് പൊതിഞ്ഞു തരുന്നത് ഈ പ്രിന്റ് ചെയ്തിട്ടുള്ള ന്യൂസ് പേപ്പറിലാണ് തരുന്നത്. ആ പ്രിന്റ് മഷി വിഷമാണ്, ആ വിഷമായിട്ടുള്ള അതിലാണ് ഈ പലഹാരം പൊതിഞ്ഞ് നമുക്ക് തരുന്നത്. അത് കഴിക്കുന്നത് വിഷമാണ്. അപ്പം നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും ഇതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ.
ജീവിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഏത് കാര്യത്തിൽ എടുത്തു നോക്കിയാലും നമുക്ക് പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു പ്രവണതയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വല്ല സംശയങ്ങളോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നത് അറിവിൻ്റെ അറിവ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ചോദിച്ചതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഒരു പരിസ്ഥിതിയെ കുറിച്ച് ഇപ്പോൾ കൂടുതൽ സംസാരിക്കുമ്പോൾ, നമ്മുടെ ഒരു കാലാവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു പ്രതികൂല അവസ്ഥയിലാണ്. കാരണം ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പ് വരെയൊക്കെ നന്നായിട്ട് മഴ പെയ്തിരുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ. പക്ഷെ ഇപ്പം മഴ എന്ന് പറയുന്നത് എല്ലാവരും കാത്തിരിക്കുകയാണ്, അവരായിട്ടും വന്നിട്ടില്ല. വന്നിട്ടില്ല ഇപ്പൊ മഴ വരുന്നുണ്ട്. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന മഴ, അതിപ്പോ ഇന്ന് ഇന്നലെ മഴ പെയ്തു, ഇന്ന് മഴ പെയ്തു. ജൂൺ 6-7 സ്കൂള് തുറന്നു കഴിഞ്ഞാൽ മഴ വരും. സ്കൂൾ കുട്ടികളോട് വലിയ ഇഷ്ടമാണ് സ്കൂള് തുറന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ കൂടെ മഴ സ്കൂളിലേക്ക് എത്തും, അതാണ് ഉറപ്പായിട്ടുണ്ടാവും. എക്കനെ മഴ ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ കഴിഞ്ഞ വർഷം മഴയാണ് ഡാമില് വെള്ളം തന്ന് ഈ ഇതുകളെല്ലാം ഡാമുകളൊക്കെ തുറന്നുവിട്ട് നമ്മൾ എല്ലാ ദുരിതങ്ങളും കണ്ടത്. മുല്ലപ്പെരി പെരിയാർ ഡാം എന്ന് പറഞ്ഞൊരു ഡാം പൊട്ടെന്ന് പറഞ്ഞിട്ട് 3-4 കൊല്ലം മുമ്പ് കുട്ടികളെ കൊണ്ട് റോട്ടില് ജാഥ നയിപ്പിച്ചു, വെയിലത്ത് എന്തെല്ലാം അവിടെ കേരളത്തിൽ നടത്തി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊന്നും ജാഥയൊന്നും നശിക്കാ നടത്താതെ കണ്ട് തന്നെ ഡാമുകൾ പൊട്ടി. പൊട്ടിയപ്പോഴാണ് കേരളത്തിൽ ഇത്ര അധികം ഡാമുകൾ ഉണ്ടെന്ന് പൊട്ടി പൊട്ടുകയല്ലാതെ ഇത് പൊട്ടിച്ചു തുറന്നു വിട്ടു, അതാണ്. അപ്പോൾ ആ വെള്ളം വന്ന് നമ്മുടെ നാട്ടിലെ കൃഷികളൊക്കെ നശിച്ചു. ആ അത് പലത് കേളിപ്പം കൃഷി ചെയ്യാൻ പറ്റാത്ത ഇത്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ അഴീക്കോട് ചില ഭാഗങ്ങളിലൊക്കെ കടലിൽ നിന്ന് വെള്ളം കയറി. ഈ വെള്ളപ്പൊക്കം വന്നതിന് ശേഷം, ഡാമിൽ നിന്ന് വന്നതിന് ശേഷം ഭൂമി കംപ്ലീറ്റ് നശിച്ചു. അവിടെ ഒരു കൃഷിയും ചെയ്യാത്ത ഇത് പറ്റാത്തതുണ്ട്. പലരും ഇവിടുന്ന് ഔഷധ ചെടികളൊക്കെ കൊണ്ട് വീട്ടിൽ നട്ടിട്ട് ഇപ്പോൾ രണ്ടാമത് പറയണ അതൊക്കെ ആ വെള്ളത്തിൽ പോയി. ഇനി ഞങ്ങൾക്ക് വീണ്ടും വേണം. അപ്പോൾ നമുക്ക് അവർക്ക് ഇനിയും കൂടെ ഇനി വെള്ളപ്പൊക്കം വരാതിരിക്കാനോ മലവെള്ളം വരാതിരിക്കാനോ ഡാം പൊട്ടാതിരിക്കാനോ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മളായിട്ട് ചെയ്യണം. ഓക്കെ. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ അടുത്തൊരു ഒരു സംഭവം കേട്ടിരുന്നു, ക്യാമ്പ് കൊടുങ്ങല്ലൂരാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നു ഒരു നമ്മുടെ പറമ്പിൽ ഒരു 2 മരമെങ്കിലും വെക്കാണ്ട് നമുക്ക് വീട് പണിയാനുള്ള ഒരു പെർമിഷൻ കിട്ടില്ല. അപ്പൊ അതൊക്കെ ഒരു നല്ല തീരുമാനമാണ്. ഒരു ചോദ്യം, ഒരു കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ, 2 കമന്റ് വന്നിട്ടുണ്ട്. ഗുൽജി ബാലൻ പറഞ്ഞിരിക്കുന്നു, ഗോവിച്ചേട്ടനൊരു നന്ദി പറഞ്ഞിട്ടുണ്ട്, താങ്ക്സ്. പിന്നെ മാതൃക ജൈവ കർഷകൻ അഭിവാദ്യങ്ങൾ, ചക്ക പ്ലാവ് ഇവയുടെ ഔഷധ ഗുണങ്ങളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഗോവിച്ചേട്ടൻ? ചോദിച്ചിരിക്കുന്നത് ഭാനുപ്രകാശ് സി മേനോൻ. അതെ, ഭാനുപ്രകാശ് എന്ന് പറയുന്ന ആള് എന്റെ കസിനാണ്, ഇവിടെ അടുത്തുള്ള ആള് തന്നെയാണ്, അഡ്വക്കേറ്റ് ആണ്, വളരെ അടുത്തുള്ള. അങ്ങനെക്ക് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ചോദിച്ചിരിക്കുന്നത് ചക്കയുടെയും പ്ലാവിനെ ചക്കയുടെ കാര്യത്തില്, അങ്ങേരുടെ വീട്ടില് എന്റെ അത്രയും ഹൈറ്റിലുള്ള ചക്ക ഇഷ്ടംപോലെ ഉണ്ട്. ഓരോ കൊല്ലവും അങ്ങേരുടെ അമ്മ ടീച്ചറ് പ്രൊഫസറ്, ടീച്ചറല്ല പ്രൊഫസറ്, പ്രൊഫസറ് ദേവിച്ചേച്ചി എന്നോട് പറയാറുണ്ട്, ഇവിടെ ചക്ക ഒരുപാടുണ്ട്, ആർക്കെങ്കിലൊക്കെ കൊടുക്കുക, വിട്ടുകൊണ്ട് പോയി നിങ്ങൾ ചക്ക വറുക്കുക, കറി വെക്കുക. അത് ഇഷ്ടംപോലെ അത് വീട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചക്ക ആ സീസണിൽ ഒരു മനുഷ്യനും വേണ്ട. അതേസമയത്ത് ഈ കിളന്ത് ചക്ക ഇവിടെ നിന്ന് ആളുകൾ കച്ചവടക്കാർ വെട്ടിയിറക്കി കൊണ്ടുപോയി അതിനകത്ത് തുരന്ന് സാധനങ്ങൾ വിഷങ്ങൾ കയറ്റി അത് വേവിച്ച് ഇത് പഴിപ്പിച്ച് തമിഴ്നാട്ടിലേക്കും ബാക്കിയുള്ള കിളിലേക്കൊക്കെ കയറ്റി വിടുന്നു. ചക്കയുടെ ചക്കയിപ്പോൾ കേരളത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ വൃക്ഷമായിട്ട് അവർ ചക്കയെ അംഗീകരിച്ചു. ദേശീയ വൃക്ഷമായിട്ട് തന്നെ, ദേശീയ വൃക്ഷമല്ല, കേരളത്തിൻ്റെ ഇതായിട്ട് തന്നെ വൃക്ഷമായിട്ട് അവർ ചക്ക എടുത്തിരിക്കുകയാണ്. അപ്പോൾ ചക്കയ്ക്ക് വേണ്ടിയിട്ട്, അപ്പോൾ ഈ ചക്കയുടെ കാര്യത്തിൽ കുരു മുളപ്പിച്ചുണ്ടാവുന്ന ചക്കയാണ് നമുക്ക് ആരോഗ്യത്തിന്. പ്ലാവിൽ നിന്നുണ്ടാവുന്ന ചക്കയ്ക്കാണ് വലിയ ചക്ക ഉണ്ടാക്കാനും ആയുസുണ്ടാവാനും താങ്ങാനുള്ള കഴിവുണ്ടാവും. അതാണ് ഈ ചെറിയ ചക്കയുണ്ട്, വളരെ ചെറുത്, ബട്ട് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് പലതും വരുന്നുണ്ട്, 350 rupees. അവർക്ക് ഒരു 20 kilo 10 kilo ഒരു ചക്കയെ താങ്ങാനുള്ള ശക്തി ആ ചെടിക്ക് ഉണ്ടാവില്ല. മറ്റത് വലിയ മരത്തിനാണെങ്കിൽ ഒരു 100 ചക്കയെ താങ്ങാനുള്ള ശക്തി അതിനകത്തുണ്ട്. അപ്പോൾ വേറൊരു കമൻറ്റ് ഒന്നുമില്ല കേട്ടോ,
തിരൂർ രാഗേഷ്, ഇദ്ദേഹം സൂപ്പറാണ്, ഞാൻ കാണാറുണ്ട് താങ്കളെ പറ്റി. ചേട്ടനെ പറ്റി പറയാം, തിരൂർ രാഗേഷ് പരിചയമുണ്ടോ? കൊറേ ആളുകൾക്ക് എന്നെ അറിയാം, പക്ഷെ എല്ലാവരും എനിക്ക് അറിയില്ല. ഞാനിപ്പോ ആ ഒരു വെളിച്ചപ്പാടാണ്, ഞാൻ വെറുതെ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കണം. നിങ്ങൾ എന്റെ തുള്ളൽ മുഴുവനും സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. നല്ല ആക്റ്റീവ് ആയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും. നമ്മളിപ്പോ ഇവിടെ പല എന്ത് കാര്യങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ വരാറ്, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യങ്ങൾ കൂടെ വന്നാലും ഞങ്ങളൊന്നും ചെയ്യണ്ട, എല്ലാ കാര്യങ്ങളും പുള്ളി ആക്റ്റീവായിട്ട് ചെയ്ത് നമ്മളൊക്കെ ഒരു മൂല്യം മാറ്റിയിരുന്നു. ഇത് കൂടാതെ അറിവുകള് എല്ലാവർക്കും, നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ അറിവുണ്ട്, പക്ഷെ നിങ്ങൾ ആരും തന്നെ ആ അറിവുകൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ വേണ്ടി ശ്രമിക്കാറില്ല, കൊടുക്കാറില്ല. പിന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ എന്തോ സാഹചര്യം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. സർവീസിലിരിക്കുന്ന സമയത്ത് വീട്ടിലൊക്കെ അത്യാവശ്യം കൃഷി ചെയ്തിരുന്നു, ഇവിടെയും ചെയ്തിരുന്നു. ഈ വീട്ടിലും വേറെ എൻ്റെ കുട്ടിക്കാലത്ത് വൈകുന്നേരം സ്കൂളിൽ വിട്ടു വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പണി പുസ്തകവും സ്ലേറ്റും വീട്ടിലോട്ട് വലിച്ചെറിഞ്ഞിട്ട് മാവുമ കശുമാവുമ കയറുക എന്നുള്ളതാണ്. കശുമാവ കയറിയിട്ട് കശുവണ്ടി പറിക്കുക, മാങ്ങ പറിക്കുക, പിന്നെ അയൽവക്കത്തുള്ള എൻ്റെ വീടുകളിൽ പോയിട്ട് തെങ്ങിന് തടം തുറന്നെടുക്കും. അപ്പൊ ഇനി രണ്ടാണ കിട്ടും, അതാണ് പോക്കറ്റ് പണി. അല്ലാതെ കണ്ട് അച്ഛനും അച്ഛനൊന്നും എനിക്ക് 5 പൈസ താല്പര്യമുണ്ട്. ഓരോ കാലാവസ്ഥ അല്ലെങ്കിൽ ഓരോ സീസൺ അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഭക്ഷണങ്ങൾ ക്രമീകരിക്കാൻ പോകുന്നത്. ഈ വേനൽക്കാലം പഴയ പോലത്തെ വേനൽക്കാലമല്ല, വളരെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ചൂട്. അപ്പൊ ആ സമയത്ത് നമ്മൾ കൂടുതൽ ഭക്ഷണങ്ങൾ ആഡ് ചെയ്യേണ്ടത് ഭക്ഷണങ്ങൾ അതില് വിശദമായിട്ടുള്ള ഒരു ഇതല്ല. വേനൽക്കാലത്ത് നമ്മുടെ ഈ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് കഴിച്ചിരുന്ന ഒന്ന് പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞ സാധനം. ആ പൊട്ടുവെള്ളരിയുടെ പ്രത്യേകത, വേനൽക്കാലത്ത് ചൂടിൽ നിന്ന് നമുക്കൊരു സ്വയം രക്ഷ തരാൻ വേണ്ടിയിട്ട് ഈ പ്രദേശങ്ങളിൽ പൊട്ടുവെള്ളരി, ആ സാധാരണ വെള്ളരി അല്ലാതെ, ആ വെള്ളരിക്ക വേനൽക്കാലത്ത് മാത്രമേ വിണ്ട് പൊട്ടുള്ളൂ, അത് പൊട്ടുവെള്ളരി എന്ന് പറയുന്നത്. അപ്പം ഇവിടുന്ന് ഒരു 2 ഫർലങ് തൊട്ടപ്പുറത്ത് മാറിക്കഴിഞ്ഞുള്ള പാടങ്ങളിലൊക്കെ പൊട്ടുവെള്ളരി ഉണ്ടാവാറുണ്ട്. അതിന് 50 രൂപ 60 രൂപയ്ക്കൊക്കെ കിട്ടും. അത് വെറുതെ കൊണ്ടുവന്നിട്ട് പൊട്ടിയത് എടുത്തിട്ട് നമുക്ക് ജ്യൂസുമായി അടിച്ച് കഴിക്കാം, വെറുതെ കഴിക്കാം. പൊട്ടാതെ കണ്ട് കഴിക്കുന്നത് സാധാരണ വെള്ളരി, തേങ്ങ കിട്ടിട്ട് അത് എന്ത് ശർക്കര, പണ്ട് കാലത്ത് ശർക്കരയാണ്, ഇപ്പൊ ആളുകൾ പഞ്ചസാരയാണ് ഇടുന്നത്. പണ്ട് പഞ്ചസാര കിട്ടാനുണ്ടായിരുന്നില്ല, ആ സമയത്ത് ശർക്കര ഇട്ടിട്ട് ഇത് ചെയ്യാം. ഗ്രേറ്റ് മാൻ നമ്മളോട് കമന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെയാണ് ഗ്രേറ്റ് മാൻ ഒക്കെ പറയുന്നോണ്ടാണ് എനിക്ക് ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഗ്രേറ്റ് മാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മാനൊന്നുമല്ല ഞാൻ, എൻ്റെ എന്തോ കഴിവിൻ്റെ അനുസരിച്ച് ഞാൻ ഇതൊക്കെ ചെയ്യുന്നു. ഗോപിച്ചേട്ടന് നമ്മൾക്ക് എന്തൊക്കെ സംശയം ഉണ്ടെങ്കിലും അത് ദൂരീകരിച്ച് തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൂടെ നിന്ന് വന്നേക്കുന്നത്. അപ്പം സംശയങ്ങൾ ചോദിക്കുക, കൂടുതലായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചോദിക്കലും ചോദിക്കാം, എൻ്റെ പരിധിക്ക് വിട്ട് പുറത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിയില്ല എന്ന് പറയാം. പിന്നെ ഈ എനിക്ക് ഈ ആഗ്രോ ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്, അതില് ഒരു 10-26 വീഡിയോ വന്നിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കാണാം. ഇനിയും താമസിയാതെ കുറേശ്ശെ വീഡിയോകൾ അതിൽ വരും. അപ്പോൾ അതിൽ നിന്ന് കാണുന്ന സമയത്ത് അതിൽ എൻ്റെ നമ്പറുണ്ടാവും. രാത്രി 8 മണിക്ക് ശേഷം നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്നതെല്ലാം സംശയങ്ങൾ പറഞ്ഞു തരാം. പിന്നെ ഇവിടെ കൊടുങ്ങല്ലൂർ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഔട്ട് ഹൗസ് ചെടികളിൽ നിന്ന് തരാവുന്നത് നിങ്ങൾക്ക് 90% ഫ്രീ ആയിട്ട് തരാം. പിന്നെ മരുന്നുകളുണ്ട്, ഒരുപാട് മരുന്നുകൾ ഈ ഫേസ് ഇതിൽ ആഗ്രോ ലാൻഡിൻ്റെ ഇതിൽ അയ്യപ്പാന അയ്യമ്പാന മൃതസഞ്ജീവിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നിൻ്റെ പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് പിന്നെ തിരുവനന്തപുരത്തു നിന്ന് തൊട്ട് കാസർഗോഡ് എന്ന് വരാം, അയ്യപ്പാന അയ്യമ്പാന മൃതസഞ്ജീവിനി നാഗവിത്തില എന്ന് പറയുന്ന ഇത് വാങ്ങാൻ വേണ്ടി ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് ഞാൻ വാങ്ങുന്നത് പൈസയ്ക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഒരാൾക്ക് 2 നേരത്തിന് കഴിക്കാനുള്ള ഇല, ഈ നാഗവിത്തില എന്ന് പറയുന്ന ഇതിൻ്റെ ഇല മൂലക്കുരുവിനും ഹെർണിയയ്ക്കും ഉപയോഗിക്കുന്ന പച്ചമരുന്നാണ്. അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂലക്കുരും ഹെർണിയയും നിശേഷം മാറും. 1 മാസം തുടർച്ചയായിട്ട് കഴിച്ചിരുന്നു. ഒരു ഇലയാണ്, അതിന് അധികം ചിലവൊന്നുമില്ല. ആകെ ആളുകൾ എന്നെ മേടിച്ചത് ഇന്ന് ഒരാൾ 25 ദിവസത്തിനുള്ള ഇല കൊണ്ടുപോയി. 1 നേരത്തിനുള്ള വിലയ്ക്ക് ഇല, 1 നേരത്തിനുള്ള മരുന്നിൻ്റെ ഇലയ്ക്ക് 5 രൂപയാണ് ഞാൻ അതിലെന്ന് വാങ്ങിയത്.
അപ്പം രണ്ട് നേരത്തിന് 10 രൂപ. അപ്പം അയാളുടെ നിന്ന് 10 രൂപ വെച്ചിട്ട് മേടിക്കുന്ന സമയത്ത് തന്നെ അയാളോട് പറഞ്ഞു, എനിക്ക് പൈസയുടെ ആവശ്യം കൊണ്ടല്ല, നിങ്ങളത് വില കൊടുത്ത് വാങ്ങിയാലേ നിങ്ങൾക്ക് അത് മൂല്യം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും വെറുതെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോണ വഴിയിൽ നിന്ന് കയ്യിൽ നിന്ന് വിട്ടുപോയാൽ പെൻ്റെ എടുത്തില്ല എന്ന് വരും. 250 രൂപ കൊടുത്ത് വാങ്ങിയതെന്ന് പറയുമ്പോൾ രണ്ടാമത് കുനിഞ്ഞെടുത്തു, പിന്നെ അതിന് ഗുണമുണ്ടാവും. ഇനി വേറൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, എനിക്ക് ചോദിക്കാനുള്ളത് മധുരത്തുളസീനെ കുറിച്ച്. മധുരത്തുളസി എന്ന് പറയുന്നത് പഞ്ചസാരയുടെ 150 ഇരട്ടി മധുരമുള്ള ഒരു ചെടിയാണ് മധുരത്തുളസി. ഇവിടെ ഞാൻ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ തൈകൾ കൊണ്ടുവന്ന് ആളുകൾക്കൊക്കെ ഒരുപാട് കൊടുത്തു. അതിന് 50 രൂപ, 60 രൂപ, 70 രൂപയൊക്കെയാണ് ഇതിന് വിലക്ക് തരുന്നത്. ഇത് എങ്ങനെ നടണം, എങ്ങനെ വളർത്തണം, എങ്ങനെ പൊടി ഉണ്ടാക്കണം, എങ്ങനെ കഴിക്കണം, ഇതിനെ പറ്റിയൊക്കെ ഈ വരുന്ന ആളുകൾക്ക് കംപ്ലീറ്റ് സ്റ്റഡി കൊടുത്തതിന് ശേഷമേ ഒരു ചെടി കൊടുക്കുകയുള്ളൂ. പിന്നെ അത് നഷ്ടപ്പെടാതെ കണ്ട് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. അപ്പോൾ ഇത് ചെടിയുടെ മധുരം എന്ന് പറഞ്ഞാൽ ഷുഗറ്, പ്രഷറ്, കൊളസ്ട്രോള്, ഇത് 3 രോഗങ്ങളുള്ള ആളുകൾക്ക് ഇത് ഭക്ഷണത്തിൽ കഴിക്കാം. പഞ്ചസാര എന്ന് പറയുന്നത് 0 ആണ് അതിൻ്റെ അത് ഉള്ളത്. പഞ്ചസാര ഇല്ല, പഞ്ചസാര 0 ആണ്. ഷുഗർ എന്ന് പറഞ്ഞ സാധനം 0 ആണ്, പക്ഷേ മധുരം 150 ഇരട്ടിയാണ്. അത് മിക്ക വീടുകളിലും ചെല്ലുമ്പോൾ ആളുകൾ വീട്ടിലിരിക്കുന്നവർ ചോദിക്കും വിത്തൗട്ടാണോ എന്ന്, ചായ തരുന്ന സമയത്ത്. ഞാൻ ചെല്ലുന്നിടത്തും ചോദിക്കാറുണ്ട് വിത്തൗട്ടാണോ എന്ന്. അപ്പം ഞാൻ പറയും ഞാൻ വിത്തൗട്ടൊന്നുമില്ല, എനിക്ക് വിത്ത് തന്നെ മതി, പഞ്ചസാര അല്ല എന്ത് മധുരമിട്ടായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മധുരത്തുളസി നമുക്ക് കൃഷി ചെയ്യാം, അവരവർക്ക് വീടുകളിൽ കൃഷി ചെയ്ത് അതിൻ്റെ ഇല പൊടിച്ചെടുത്ത് നമുക്കുണ്ട്. അതിൻ്റെ പൊടി ഞാനിവിടെ കൊടുക്കാറുണ്ട്, അധികം വിലയ്ക്കൊന്നുമല്ല, 20 രൂപയ്ക്കാണ് ഒരു പാക്കറ്റ് പൊടി കൊടുക്കുക. അത് 3-4 ചായയ്ക്ക് ഉണ്ടാവും. അതിൽ ഒരു ചായയിൽ തന്നെ 20 രൂപയുടെ പൊടി ഇട്ട് കഴിച്ചാലോ നിങ്ങൾ മരിക്കുമൊന്നുമില്ല. അതായത് അതിനകത്ത് പഞ്ചസാരയുടെ അംശം മധുരം മാത്രമേ ഉള്ളൂ, പഞ്ചസാര ഇല്ല. കൃഷ്ണൻ അയ്യർ ഗോപിച്ചേട്ടോ, ഒരു ബിഗായിട്ടോ കൃഷ്ണ അയ്യർ ഇവിടെ വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ ഇനിയും സംശയങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവും, പല കാര്യങ്ങളുള്ള സംശയങ്ങളുണ്ടാവും. അപ്പം നമുക്കതിങ്ങനെ ലൈവിൽ ചോദിക്കട്ടെ, അവർ ചോദിക്കാം. അപ്പോൾ അതിനുമുമ്പ് പിന്നെ പല കാര്യങ്ങളും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ, ഇപ്പോൾ നേരത്തെ ഒരു വേറൊരു സംഭവത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നത് എന്തായാലും അല്ല, ഇനി ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വരാം. മഴക്കാലത്തെ കുറിച്ച് തന്നെ പറയാം. മഴക്കാലം വരുന്നു, മഴക്കാലം ഇപ്പോൾ വൈകുന്നതിൻ്റെയും കാരണം വൃക്ഷങ്ങൾ കുറഞ്ഞു എന്നുള്ളതാണ്. കാട് വെട്ടി തെളിയിച്ചു, കാടുകളെല്ലാം പോയി, തടികൾ മരങ്ങൾ പോയി. മരങ്ങളുണ്ടായാൽ മാത്രമേ മഴ പെയ്യൂ. മനസ്സിലായോ? പണ്ട് അസംബ്ലിയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, കാട്ടിലെ മരങ്ങളൊക്കെ വെട്ടി കളഞ്ഞുകൊണ്ടാണ് മഴ പെയ്യാത്തതെന്ന് വെച്ചാൽ. അപ്പോൾ അന്നത്തെ ഒരു MLA ചോദിച്ചു, അറബിക്കടലിൽ മഴ പെയ്യുന്നത് മരം ഉണ്ടായിട്ടാണോ എന്ന്. അന്നത്തെ ഇത് അത് വലിയ ഹാസ്യമായിരുന്നു. പക്ഷെ അത് അറബിക്കടലിൽ മഴ പെയ്യുന്നത് ഇവിടെ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അവിടെയും മഴ പെയ്യുന്നത്. അറബിക്കടലിൻ്റെ ഒരു ലിമിറ്റ് വരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലാത്ത സ്ഥലങ്ങളിലൊന്നും കാണുന്നില്ല. അപ്പോൾ മരങ്ങളുണ്ടായാൽ മാത്രമേ മഴ പെയ്യുള്ളൂ, വെള്ളമുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മളിപ്പോൾ മഴക്കാലം വരുമ്പോൾ സ്വീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് എന്ന് പറഞ്ഞിട്ടില്ല, എന്നെ സംബന്ധിച്ച് പറയുന്ന കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് മഴക്കാലം. അപ്പോൾ നനയ്ക്കേണ്ട ആവശ്യമില്ല. അതാണ് ഏത് കൃഷിയും മഴക്കാലത്ത് ചെയ്യാം. ചീരകൃഷി ഒഴിച്ച്, ചീരകൃഷി ചെയ്ത് കഴിഞ്ഞാൽ മഴക്കാലത്ത് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ചീരയിൽ ഇല വന്നിട്ട് മഴത്തുള്ളികൾ വീണ് അത് ഒടിഞ്ഞു പോകും. ആ ചീര ഒഴിച്ച് ബാക്കി ഏത് കൃഷിയും നമുക്ക് ഇപ്പോൾ ഏറ്റവും നല്ല സമയം കിഴങ്ങ് വർഗ്ഗങ്ങൾ കൃഷി ചെയ്യേണ്ട സമയമാണ്. ആ മഴ തുടങ്ങിയാൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ ചേന, കാച്ചിൽ, കൂർക്ക, കപ്പ, ചേമ്പുകൾ, അങ്ങനെ ഒരു 10-50 ഐറ്റം കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്. അതിൽ കുറേ ഒക്കെ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറേ കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്. അതിലൊന്നാണ് മുക്കിഴങ്ങ് എന്ന് പറയുന്ന സാധനം. അത് ചേർത്തലയിൽ മാത്രം ഉണ്ടായിരുന്നതാണ് മുക്കിഴങ്ങ്. ആ കിഴങ്ങ് ഇതിൻ്റെ തണ്ടിന് മുകളിലായിരിക്കും. അതിങ്ങനെ കടക്കലല്ല കിഴങ്ങുണ്ടാവുക, കടക്കൽ നിന്ന് 2 അടി അകലെ ഒരു വള്ളി പോയിട്ട് അതിൽ കിഴങ്ങുണ്ടാവും, മുക്കിഴങ്ങ്. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതേമാതിരി അടതാപ്പ്, അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കുക, ആളുകൾക്ക് കൊടുക്കുക. അതേമാതിരി ആകാശവെള്ളരി, ഇതൊക്കെ നഷ്ടപ്പെടുന്ന എന്തുണ്ടോ
അതൊക്കെ നമ്മൾ ഓരോന്ന് കൊണ്ടുവന്ന് സംരക്ഷിച്ച് ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നെയ്ക്കുമ്പളം എന്ന് പറഞ്ഞൊരു കുമ്പളങ്ങിയുണ്ട്, അത് ചേർത്തലയുടെ ആലപ്പുഴയുടെ തന്നെ സ്വന്തമായിരുന്നു. ഇപ്പോൾ ആലപ്പുഴയിൽ അത് കൊടുക്കുന്നവർ, കൃഷി ചെയ്യുന്നവർ മറ്റുള്ളവർക്ക് അതിൻ്റെ വിത്ത് കൊടുക്കാറില്ല. അതിൻ്റെ കഥ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ വന്ന് വിത്ത് വാങ്ങുന്നത് കൊടുങ്ങല്ലൂർ വന്ന് എൻ്റെ അടുത്താണ്. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവനത് കൃഷി ചെയ്താൽ അവൻ്റെ മാർക്കറ്റ് കുറയും. നെയ്ക്കുമ്പളം എന്ന് പറയുന്നത് കുശുമാണ്ഡല സാധനം ഉണ്ടാക്കുന്ന മരുന്നിന് മാത്രം ഉപയോഗിക്കുന്ന കുമ്പളങ്ങ. ആ കുമ്പളങ്ങ വെറുതെ എടുത്ത് അരിഞ്ഞ് കറി വെച്ചാൽ, ഓലം വെച്ചാൽ നെയ്യിൻ്റെ സ്വാദമാണ്. അതിന് നെയ്ക്കുമ്പളം, കുശുമാണ്ഡല സാധനം, മരുന്ന് കുമ്പളം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഇതിന് ചില സ്ഥലങ്ങളിൽ ആളുകൾക്ക് വേണ്ട 10 രൂപയാണ്, അതേസമയത്ത് മരുന്നിന് പോയി വാങ്ങുന്ന സമയത്ത് 100 രൂപ കൊടുക്കണം. അത് നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കി ആളുകൾക്ക് വിത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കയ്യിലുള്ള വിത്തുകളും ചെടികളും മറ്റുള്ളവർക്ക് കൊടുക്കുക, അവർ കൊണ്ടുപോയി കൃഷി ചെയ്യണം. അപ്പോൾ ഈ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിൽ പലർക്കും ഞാനിവിടെ വന്നിട്ട് ഇതെല്ലാ സാധനങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട്, ഒരുപാട് സാധനങ്ങൾ കൊടുക്കാറുണ്ട്. അവരൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ കയ്യിൽ നഷ്ടപ്പെടുന്ന സമയത്ത് അവരിൽ നിന്ന് ഞാൻ വീണ്ടും തിരിച്ചു പിടിച്ച് വാങ്ങാറുണ്ട്. അത് അതിൽ പ്രത്യേകമായിട്ടുള്ളത് പറയുന്ന ഒരു രണ്ട് ഐറ്റം ഉണ്ട്, ഇവിടെ പറഞ്ഞുതരാം. പ്രഷർ ചീര എന്ന് പറഞ്ഞൊരു ചീരയുണ്ട്, ആ ചീര ഞാനിവിടെ കൃഷി ചെയ്തിരുന്നു. അത് ആളുകൾക്ക് കൊടുത്തു കൊടുത്ത് എനിക്കത് നഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ആലുവ സെമിനാരിയിൽ എല്ലാ കൊല്ലം മിക്ക കൊല്ലങ്ങളിൽ അവർ വിളിക്കുമ്പോൾ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അപ്പോൾ ക്ലാസ്സിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛന്മാർ പറഞ്ഞു, ഗോപിച്ചേട്ടൻ കഴിഞ്ഞ കൊല്ലം തന്ന പച്ചക്കറിയുടെ ചെടികളും സാധനങ്ങളൊക്കെ നട്ട് ഞങ്ങളിപ്പോൾ കണ്ടമാനം കൃഷി ചെയ്തു, ഇപ്പോൾ പച്ചക്കറി കാശ് കൊടുത്ത് വാങ്ങാറില്ല. ആലുവ സെമിനാരിയിൽ അപ്പോൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് തോട്ടത്തിൽ നിന്ന് കാണാമെന്ന് വെച്ചിങ്ങനെ നടത്തുന്ന സമയത്ത് അവിടെ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പല ചെടികൾ അവിടെ കാണുന്നു. അതിലാണ് ഈ പ്രഷർ ചീര കണ്ടത്. ഞാൻ ഉടനെ അവരോട് പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, അച്ഛ ആ പഠിക്കാൻ വന്ന കുട്ടികളോട് പറയൂ അതിൽ കുറച്ച് ഈ പ്രഷർ ചീരയുടെ കമ്പ് എനിക്ക് തിരിച്ചു തരണം. അത് അയ്യോ എത്ര വേണമെങ്കിലും തരാമല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടത് പലതും നമ്മൾ കൂടെ കൊടുത്തത് കാണുന്നതും പലരും പിന്നെ ഇതേമാതിരി പോസ്റ്റുകൾ ഇടാൻ നോക്കിച്ചിട്ടും നമ്മളാണ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റുകൾ ഇടുമ്പോഴൊക്കെ വലിയ സന്തോഷമാണ്. അപ്പോൾ മനസ്സിലായില്ലേ, ഗോപിച്ചേട്ടൻ്റെ മനസ്സ് ഇതൊക്കെ ഒരു എന്താ പറയുക, സാമ്പത്തികമായിട്ടുള്ള ലാഭം എന്ന സംഭവത്തിനൊക്കെ അപ്പുറം ഇതിനുള്ളൊരു ഇഷ്ടം സ്നേഹമൊക്കെയാണ് ഈ കൃഷിക്കാര്യത്തെ കുറിച്ചും പരിസ്ഥിതിയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതിനോടൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടമാണ്. അല്ലാതെ വേറൊരു രീതിയിലോ അല്ലെങ്കിൽ വേറൊരു സാമ്പത്തികം ഉണ്ടാക്കുന്ന പ്രശ്നമല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം സർക്കാർ ജോലി എനിക്ക് തന്നു, അത് പെൻഷനായി, നല്ലൊരു ശമ്പള പെൻഷൻ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മക്കളും മക്കളുടെ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് ബുദ്ധിമുട്ടുകളോ ഇപ്പോൾ ആളുകളിൽ നിന്ന് 10 രൂപയ്ക്കോ 5 രൂപയ്ക്കോ സാധനങ്ങൾ കൊടുത്തിട്ട് അത് മേടിച്ചിട്ട് അതുകൊണ്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഇല്ല. പക്ഷേ ദക്ഷിണയായിട്ട് 1 രൂപ തന്നാലും 1 കോടി രൂപ തന്നാലും ഞാൻ സന്തോഷം. ഇതാണ് ഇതിനകത്തുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് മഴക്കാല രോഗങ്ങൾ, മഴക്കാല രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ രോഗങ്ങളുണ്ട്. അതിൽ പറയുന്നതാണ് നിപ്പ. നിപ്പ അടുത്ത ദിവസം വന്നിരിക്കുന്ന 2-3 ദിവസമായിട്ടുള്ള നിപ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ പക്ഷികളിൽ നിന്നും വീടുകളിൽ നിന്നെല്ലാം ഈ നിപ്പയൊക്കെ പകരുന്നതെന്നാണ് ഇപ്പോൾ കാണുന്നത്. കുട്ടിക്കാലത്ത് മാവ്, മാങ്ങ, കശുമാങ്ങ അങ്ങനെ പല കായകളും നമ്മൾ അണ്ണാൻ കടിച്ചതും കാക്ക കൊത്തിയതും വാവൽ കടിച്ചതും വെള്ളത്ത് കടിച്ചതും ഒക്കെയാണ് നമുക്ക് കിട്ടിയിരുന്നത്. അത് ആ കടിച്ച ഭാഗം നമ്മൾ ചെത്തിക്കളഞ്ഞ് ബാക്കിയുള്ളത് നല്ല രുചിയോടെ കഴിച്ചിരുന്നു. അന്ന് നമുക്ക് പനിയോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാനിവിടെ വീട്ടിൽ അണ്ണാറം കടിച്ച് ദിവസവും മാങ്ങ വീണുണ്ട്. വീട്ടിൽ ഭാര്യ മക്കളെ തിന്നല്ലേ തിന്നല്ലേ എന്ന് പറയും, തൊടരുതെന്ന് പറയും. അപ്പോൾ അന്നത്തെ അതെല്ലാം ഞാൻ ഒക്കെ വണ്ണാരം കടിച്ചതെല്ലാം എടുത്ത് മാങ്ങയൊക്കെ എടുത്ത് ചെത്തിക്കളഞ്ഞ് അത് പുതിയ ഒരു തൈയുണ്ടാക്കി ആളുകൾക്ക് കൊടുക്കാൻ ഇത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു പുതിയ നിയമം വരുന്നു, ഒരു വീട് പണിയുമ്പോൾ അതിന് വീടിന് പെർമിഷൻ, വീട് പണിത അതിന് നമ്പറിട്ട് കിട്ടണമെങ്കിൽ, പെർമിഷൻ്റെ വീട്ടിന് നമ്പറിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ ഇത്ര മരങ്ങൾ വെച്ചിരിക്കണം. അതിലൊന്ന് മാവായിരിക്കണം, അതേമാതിരി പ്ലാവായിരിക്കാം, അതേമാതിരി നമുക്ക് പല നമുക്ക് അനുഭവം തരുന്ന പല സാധനം അതിന് സ്ഥാനങ്ങളുമുണ്ട്. മാവ് എവിടെ വയ്ക്കണം, പ്ലാവ് എവിടെ വയ്ക്കണം, ഈ വേറെ അങ്ങനെ ഓരോ ഇതുള്ള ഈ അരിവേപ്പ്, അരിവേക്ക് വയ്ക്കുന്നതിന് സ്ഥാനമുണ്ട്.
അപ്പോൾ അതേമാതിരി ഓരോ മരങ്ങൾ വയ്ക്കുന്നതിന് ഓരോ സ്ഥാനങ്ങൾ ഉണ്ട്. ആ സ്ഥാനങ്ങളൊക്കെ വയ്ക്കുക. അപ്പോൾ ഇവർക്ക് ഈ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഇവിടെ ആര് വീട് പണിയുമ്പോഴും അവർക്ക് മൂന്നോ നാലോ അഞ്ചോ മരം ഫ്രീ ആയിട്ട് കൊടുക്കാം. അതെവിടെ വയ്ക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞും കൊടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഇനിയിപ്പോൾ ഈ കാണുന്ന ആൾക്കാർ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരിലേക്ക് എത്തിക്കേണ്ട ഒരു ഇൻഫർമേഷനും കൂടിയാണ്. ഈ കൊടുങ്ങല്ലൂർ ഏരിയയിൽ ഇങ്ങനൊരു സംഭവമുണ്ട്. അതായത് വീടിന് നമ്പർ ഇട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, മുനിസിപ്പാലിറ്റിന്ന് നമ്പർ ഇട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ വീട്ടിൽ രണ്ട് മൂന്നോ മരങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ മരങ്ങൾ അതെന്തിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതുള്ള മരമാണ് അതൊക്കെ നമുക്ക് ഗോപിച്ചേട്ടും പറഞ്ഞു തരും. നമുക്ക് വേണ്ട മരങ്ങൾ അദ്ദേഹം ഫ്രീ ആയിട്ട് നമുക്ക് തരും. അപ്പോൾ അത് ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്ക് എത്തിക്കുക. ഗോപിച്ചേട്ടനായിട്ട് മാക്സിമം എല്ലാവരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കാൻ തരും. നമ്പർ അറിയാം, എട്ട് മണിക്ക് അറിയാവുന്നവർ എടുക്കുക, അല്ലാത്തവർ നമ്പർ പറഞ്ഞു തരും. രാത്രി 8 മണിക്ക് ശേഷം മാത്രമേ രാത്രി വിളിക്കാവൂ. ആളുകൾ പറഞ്ഞു കൊടുക്കും വേറെ. അപ്പം 9447236890 9447236890 ഒട്ടുമിക്ക ആളുകളിലും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ തന്നെ മെസ്സേജ് ഇട്ടത് വാട്സപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് അടുത്ത കാലത്താണ് അതിൽ കയറിയിരിക്കുന്നത്. അതിലും ഇതുണ്ട്. പിന്നെ എന്നെ ചാറ്റ് ചെയ്യാനോ ബാക്കിയുള്ളതിനൊന്നും കിട്ടില്ല. നിങ്ങളെ മെസ്സഞ്ചറിൽ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചതിനും മറുപടി ഒന്നും, നിങ്ങളെ ഫോണിൽ കൂടെ ചോദിച്ചോളൂ. നിങ്ങൾക്ക് എല്ലാം ഏത് സമയത്ത് വേണമെങ്കിലും നമ്മളെ പറഞ്ഞു തരാം. രാത്രിയായിട്ടുള്ള സമയത്ത് നമ്മൾ പറഞ്ഞു ചാറ്റ് ചെയ്യാനോ ഓരോ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ ഒരു സംശയം ചോദിച്ചാൽ നമുക്ക് ഒരു പക്ഷേ ഒരു പരിമിതി ഉണ്ട് നമുക്ക് പറയാനായിട്ട്. വായിൽ കൂടി പറയുന്നത് ശരിക്കും പറഞ്ഞു തരാം. അതെ, അതിന് പറഞ്ഞ പോലെ വിശദമാക്കിയൊക്കെ നമുക്ക് തരും. എല്ലാവിധ സപ്പോർട്ടും നമുക്ക് യുവക കാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവത്തിനെല്ലാം നമുക്ക്. അതല്ലാതെ പഴമയുടെ കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ പറഞ്ഞു തരാം. അപ്പോൾ നമുക്കൊരു പരിസ്ഥിതി ദിന സന്ദേശത്തോടെ നമ്മുടെ ഈ ഒരു ലൈവ് നമുക്ക് ഇന്ന് ഇന്നത്തേക്ക് അവസാനിപ്പിക്കാം. വീണ്ടും അടുത്തൊരു ദിവസം വിശേഷപ്പെട്ട ഒരു ദിവസം നമുക്ക് ഇതേപോലെ പ്രിയപ്പെട്ട ആൾക്കാരുമായി നമുക്ക് പരിസ്ഥിതി ദിനത്തിൽ മെയിൻ പറയാൻ പറ്റുന്നത് നമ്മൾ ചെല്ലുന്നത് കീഴിലൊക്കെ നമുക്ക് ആദ്യം കിട്ടുന്നത് ഒരു ചായയാണ്. അപ്പോൾ ആ ചായയിൽ ഉപയോഗിക്കുന്ന ഒരു പേപ്പർ കൊണ്ടുള്ള ഒരു ഗ്ലാസ്സാണ്. ആ ഗ്ലാസ്സിലൊരു ചായ തരുമ്പോൾ അത് മെഴുകിൽ മുക്കിയിട്ടാണ് ആ പേപ്പർ ഗ്ലാസ് ഉണ്ടാവുന്നത്. ചൂടുള്ള ചായ ഒഴിക്കുമ്പോൾ തന്നെ ആദ്യം മെഴുക് ഉരുകിയിട്ട് ആ ഉരുകിയ മെഴുകും ചായയും കൂടിയാണ് നമ്മുടെ വയറ്റിലേക്ക് പോകുന്നത്. അതാണത്. പിന്നെ രണ്ടാമത് രണ്ട് ബിസ്ക്കറ്റ് വരും. ബിസ്ക്കറ്റ് എന്ന് പറയുന്ന സാധനം മൈദ കൊണ്ടുണ്ടാക്കുന്നത്. ആ മൈദ കൊണ്ടുണ്ടാക്കിയ ബിസ്ക്കറ്റും ഇതും നമുക്ക് തരുന്നത്. അപ്പോൾ ഈ രണ്ട് വിധത്തിലും നമുക്ക് ചെല്ലുന്ന ദിക്കുകളിൽ നമുക്ക് വിഷമാണ് തരുന്നത്. ആ വിഷം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പല ദിക്കുകളിലും പോകുമ്പോൾ ചില സമയത്ത് കൊണ്ടുപോകാറുണ്ട് കയ്യിലൊരു ഗ്ലാസ് ബാഗിനകത്ത്. അത് ഗ്ലാസ് സ്റ്റീലിൻ്റെ ഗ്ലാസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരോട് പറയും എനിക്കുള്ള ചായ എങ്കിലും ഒഴിച്ചാൽ മതി, ആ കടത്ത് പേപ്പറിൽ വേണ്ട. അപ്പോൾ അത് കാണുമ്പോൾ അവർക്കും തോന്നും ശരിയാണ് പറയുമ്പോൾ. അപ്പോൾ അറിഞ്ഞുകൊണ്ട് വിഷം കഴിക്കുന്നവരാണ് നമ്മൾ. വിഷത്തെ പറ്റി പറയുമ്പോഴും പരിസ്ഥിതിയെ പറ്റി പറയുമ്പോഴും അവിടെ ഒരു 10-20 ഐറ്റം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും പരിസ്ഥിതിയെ കിട്ടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വയമായിട്ട് എല്ലാത്തിലേക്കും തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചാൾ നാൾ കൂടി ജീവിക്കാം. പുതിയ തലമുറയ്ക്ക് ആയത് എത്രയുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പഴയ തലമുറയ്ക്ക് 70-75 ഇപ്പം എനിക്ക് 75 വയസ്സായി. ഇനിയൊരു 5 കൊല്ലം കൂടി ദൈവം സഹായിച്ചാൽ ജീവിച്ചിരിക്കും വിശ്വസിക്കുന്നു. അപ്പോൾ അഞ്ചല്ല ഒരു 50 വർഷം പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കണം. നമുക്ക് ഇതുപോലെ പറഞ്ഞുതരാനൊക്കെ ഗോപിച്ചേട്ടന് പറ്റട്ടെ എന്തായാലും കേട്ടോ. ഒരുപാട് ഒരുപാട് സന്തോഷം. ഇദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഒരു പക്ഷെ നാളെ പറ്റുന്നോ നമുക്ക് മാറ്റാനോ അല്ലെങ്കിൽ ശീലിക്കാനോ പറ്റത്തില്ല. പതുക്കെ പതുക്കെ നമ്മൾ വേറൊരു കാര്യം, നമ്മൾ ഒരു വീട്ടിൽ ചെന്നാൽ മുമ്പ് കാലങ്ങളിൽ ചെന്നിരുന്ന ഒരു വെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടുകാർ നമുക്ക് ഒത്തിരി മോരും വെള്ളം തന്നിരുന്നു. അതെ അതെ അല്ലേ, കുടിക്കാൻ വേണ്ടി. ഇപ്പോൾ ആളുകൾ കയ്യിൽ കുപ്പിവെള്ളമായിട്ട് നടക്കുന്നു. കുപ്പിവെള്ളത്തെ പറ്റി പറയാതിരിക്കുന്ന വിധം മരിച്ച വെള്ളമാണ് നമ്മൾ കുപ്പിയിലാക്കിയിട്ട് ഓരോ ദുക്കളിൽ കൊണ്ട് നടന്ന് കുടിക്കുന്നത്. അതുകൊണ്ട് കുപ്പിയും വലിച്ചെറിയുന്നു, പ്ലാസ്റ്റിക് കുപ്പിയും വലിച്ച് എറിയുന്നു. ആ കുപ്പിയും പ്രകൃതിയെ നശിപ്പിക്കുന്ന സാധനമാണ്. ഈ വെള്ളം എവിടെ നിന്നുണ്ടാക്കി എന്നുണ്ടാക്കി അതിൽ എന്തൊക്കെ ചേർത്തു എന്നുള്ളത് ഇല്ല. നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കുന്ന കിണറ്റിൽ നിന്ന് കോരിയ വെള്ളം ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിയുന്ന സമയത്ത് അതൊരു കുപ്പിയിലോ പാത്രത്തിലോ വെച്ച് കഴിഞ്ഞാൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അതിനൊരു വഴുവെഴുപ്പ് ഉണ്ടാവും. ഈ വെള്ളത്തിൽ വഴുവെഴുപ്പ് ഉണ്ടാവില്ല എന്ന് നോക്കിയാലും ഒരേ മരിച്ച വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
അപ്പം നിങ്ങൾ എൻ്റെ ഉള്ള അറിവുകൾ ഇത്ര നേരം ക്ഷമയോട് കേട്ട് ഇരുന്നതിന് ഒരുപാട് 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 സന്തോഷമുണ്ട്. എനിക്ക് എന്നാൽ കഴിയാവുന്നത് നിങ്ങൾക്കല്ല, ഈ ലോക ജനതയ്ക്കോ നാട്ടുകാർക്കോ ആർക്കോ വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ എന്നും തയ്യാറാണ്. അപ്പോൾ ശരി, അപ്പം ഈ പറഞ്ഞ പോലെ നേരത്തെ ചേട്ടൻ സംസാരിച്ച പോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾക്ക് ഒരു ഇന്നും നാളെ ആയിട്ട് നമ്മളുടെ ലൈഫിൽ അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങിയല്ലോ, ആഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ വലിയൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മാക്സിമം അതുപോലെ നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടോ.